हेलो फ्रेंड्स, वेलकम टू माय चैनल तूफानों के और गुमादो नाविक कविया नाम डिस्कस श्री शिवमंगल सिंह सुमन वाले नवे कुरे अधिकं कार्यं नम्मले पढ़िप्पिक्कुन्न ओरु वाले रसकरमायिट्टुल्ल ओरु कवितयाण नम्मल इप्पो पढ़िच्चुकोंडिरिक्कुन्नत एन्ता इतिल पारयुन्नत तूफान ചുഴലിക്കാറ്റ് വരുമ്പോ അതിന് നേരെ സോറി കൊടുങ്കാറ്റ് വരുമ്പോ അതിന് നേരെ തന്റെ പങ്കായം നീക്കാനാണ് നാവികനോട് പറയുന്നത്. നാവികൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരാണ് അല്ലെ. ഈ കൊടുങ്കാറ്റ് എന്താണ്? ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. പ്രശ്നങ്ങൾ വരുമ്പോ അതിനെ നേരിടുക, അതിൽ നിന്നും ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോ സിന്ധു അതായത് സാഗരം സമുദ്രം വിഷം ചീറ്റുകയാണ്. തിരമാലകളാണെങ്കിൽ യൗവനാവസ്ഥയിലാണ്. തിരമാലകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സമുദ്രത്തെ തോൽപ്പിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ സമുദ്രത്തിലും അതുപോലെ തന്നെ മനുഷ്യരുടെ മനസ്സിലും എന്താണ്? വേലിയേറ്റമാണ്. അതായത് സമുദ്രത്തിലും വരുന്ന പ്രശ്നം പോലെ തന്നെ നമ്മുടെ മനസ്സിലും എന്ത് വരികയാണ്? പ്രശ്നം വരികയാണ്. പക്ഷെ ഒരുമിച്ചിട്ട് മുന്നേറാനാണ് പറയുന്നത്. ആ സിന്ധു നെ വിഷ് ഉകൽ ഹേ ലഹറോം കാ യൗവൻ മച്ചൽ आज वृद्धि में और सिंधु में साथ उड़ा है ज्वार. बाकी बातें नमक बुआ ये असीम असीम माने अदिरिल्लाता एंडलेस अनंत. ये असीम निज सीमा चाने सागर भी तो ये पहुंचाने. अदायद नम्मल पारियल्ले കടൽ സമുദ്രത്തിന് അറ്റമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ ഈ അറ്റമില്ലാത്ത കടലിന് പോലും എന്ത് മനസ്സിലാക്കുമെന്നാ പറയുന്നത്? തനിക്കും ഒരു അതിരുണ്ട് എന്ന് സാഗരം പോലും സമുദ്രം പോലും മനസ്സിലാവും. അതായത് അവിടെയൊക്കെ ഈ സമുദ്രത്തിലെ പ്രശ്നങ്ങളെയും കൊടുങ്കാറ്റിനെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളായിട്ടാണ് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് വലിയ പ്രശ്നം വന്നാലും അതിന് പരിഹാരമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്ര വലിയ പ്രശ്നവുമായിക്കോട്ടെ, അന്ത്യമില്ല എന്ന് തോന്നുന്ന കടലിന് പോലും അതിലുണ്ടെന്ന് അത് സ്വയം മനസ്സിലാക്കുന്നത് പോലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മിട്ടി കെ പുതിലെ മാനവനെ കബീന മാനി ഹാ തുഫാനോ കി ഔർ ഗുമാദോ നാവിക് നിച് പദ്വാ. മിട്ടി കെ പുതിലെ എന്ന് പറഞ്ഞാൽ എന്താണ്? മൺപാവകൾ. അതായത് മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായി മണ്ണിലേക്ക് തന്നെ ലയിക്കുമെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പൊ വെറും മൺപാവകളായ മനുഷ്യൻ പോലും എന്ത്? അതായത് മനുഷ്യൻ ശരിക്കും ദുർബലനാണ്. പ്രകൃതി വെച്ച് നോക്കുമ്പോൾ മനുഷ്യൻ വളരെയധികം ദുർബലനാണ്. പക്ഷെ ദുർബലനാണ് എന്നോ ആരും അംഗീകരിക്കാറില്ല. സത്യത്തിൽ മനസ്സുകൊണ്ട് മനുഷ്യർ ദുർബലരല്ല അല്ലെ. ശരീരം കൊണ്ട് ചിലപ്പോൾ ദുർബലരായിരിക്കാം, മൺപാവകളായിരിക്കാം, വെറും മണ്ണായിരിക്കാം, എങ്കിലും മനസ്സ് ദൃഢമാണ്. എന്ത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ശക്തി ആ മനസ്സിനുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മിട്ടിക്കെ പുത്തിലെ മാനവനെ കബീന മാനി ഹ. വെറും മൺപാവകളായിട്ട് പോലും തോറ്റു കൊടുക്കാനൊന്നും മനുഷ്യൻ തയ്യാറല്ല അല്ലെ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മിട്ടിക്കെ പുത്തിലെ മാനവനെ കബീന മാനി ഹ, മണ്ണിൻ കളിപ്പാവതൻ മനുഷ്യൻ പരാജയപ്പെട്ടിട്ടില്ല ഒരിക്കലും. ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? മാനവ ശരീർ പഞ്ചഭൂതോം സെ ബനായ ഗയാ ഹെ വ മിട്ടി से उगकर मिट्टी में ही मिलने वाला है. അതായത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, മണ്ണിൽ നിന്നും വന്ന് മണ്ണിലേക്ക് തന്നെ ലയിച്ചു ചേരാനുള്ളതാണ്. ഇസ്ലിയെ കവിനെ മാനവക്കോ മിട്ടി കാ പുത്ല ബതായാഹെ ഇസ് മിട്ടി കി പുത്ലെ കാ സർവനാശ് കർണേ കി ശക്തി സാഗർ മേ ഹെ ഫിർ ദി മാനവ് സാഗർ കെ സാമനെ ഹാർ മാനതേ നഹീ സാഹസ് സമ്പർക്ക ഉസ്കാ സാമന കർത്താ ഹി രഹതാ ഹെ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ മൺപാവകളായ നമ്മളെ നശിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? സാഗരത്തിന് സമുദ്രത്തിനും ഉണ്ട്. പക്ഷെ മനുഷ്യനത് സമ്മതിച്ചു കൊടുക്കാറില്ല, പരാജയം സമ്മതിച്ചു കൊടുക്കാറില്ല, നേരിട്ട് പോരാടുക തന്നെയാണ് ചെയ്യുക എന്നാണ് പറയുന്നത്. സാഗർ കി അപ്പിനി ക്ഷമതാ ഹേ പർ മഞ്ചി ബി കപ് ദത്താ ഹെ സാഗർ കി അപ്പിനി ക്ഷമതാ ഹെ. ക്ഷമത എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാഗറിനും അതിൻ്റെതായിട്ടുള്ള എന്തുണ്ട്? ശക്തിയുണ്ട്. പർ മൻസി ബി കപ് സക്തേ ഹെ മൻസി വള്ളക്കാരൻ നാവികൻ. അതായത് ജീവിതത്തിലെ പ്രതിസന്ധികൾ ആ പ്രശ്നങ്ങളെ തന്നെയാണ് പറയുന്നത്. അവിടെ വള്ളക്കാരൻ മൻസി എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെയാണ്. സാഗരത്തിൻ്റെതായ ക്ഷമതയുണ്ട്, ശരിയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? പേടിച്ച് പിന്മാറേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ.
സാഗരത്തിനുമുണ്ട് അതിന്റെ കഴിവ്. എങ്കിലും വംശിക്കാരൻ എപ്പോഴാണ് ക്ഷീണിച്ചിട്ടുള്ളത്? ഇവിടെ വംശിക്കാരൻ ആരെയാണ് സൂചിപ്പിക്കുന്നത്, ആരെയാണ് വംശിക്കാരനായിട്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. സാഗർ കി അപ്പിനി അപാർ ക്ഷമതാ ഹെ ലക്കിൻ മൻസി കപി ദത്ത ഹുവാ നസർ നഹീം ആത്ത വ അപ്പിനി പത്വാർ കോ ആകെ ചലാത്ത രഹതാ ഹെ മത്ലബ് ഹേ കി കിസി ബി സമസ്യ സേ ഹട്ട്കർ പീച്ചെ നഹീം മൂടണ ഹെ യഹ മൻസി മാനവ കാ പ്രതീക് ഹെ. മൻസി വള്ളക്കാരൻ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെ തന്നെയാണ്. इसके ही बल पर कर डाले सातो सागर तूफानी की और गुमादो नाविक निष्पतवा. जब तक सासों से पंदन है उसका हाथ नहीं रुकता है. സാസ്വം അതായത് അവസാന ശ്വാസം വരെ നമ്മളുടെ കൈകൾ എന്ത് ചെയ്യില്ല, നിലക്കില്ല, നമ്മൾ പോരാടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇസ്കേ ഹി ബൽപർ കർ ഡാലെ സാത്തോം സാഗർ പാ തുഫാനോ കി ഔർ ഗുമാദോ നാവിക് നിച്പർവ. ഇനി നമുക്ക് സമാന ആശയം വരുന്ന പക്ഷികൾ കണ്ടെത്താനാണ്. അതുകൂടാതെ ഞാൻ ഇതിന്റെ കൃത്യമായ മലയാളം കവിത നിങ്ങൾക്ക് വായിച്ചു തരാട്ടോ. ആദ്യത്തത് അസീം സാഗർ കി ക്ഷമതാവോ കി ബി സീമ ഹോത്തി ഹേ. ഇത് എതിലാ വരുന്നത്? യ അസീം നിസ് സീമ ചാനെ സാഗർ ബി തോ യ പേ. അടുത്തത് ജീവൻ മേ കഭി കഭി സങ്കട് രൂപി തൂഫാൻ കാ സാമന കർണ പഠിത്ത ഹേ. കഭി കഭി മിൽത്ത ജീവൻ മേ തൂഫാനോ കാ പ്യാ. മനുഷ്യനെ അപ്പിനി താക്കത് കെ ബൽ പർ അസംഭവ കോ സംഭവ ബനായ ഹേ. इसके ही बल पर कर डाले सातों सागर पा. ഇനി നമുക്ക് ഇതിന്റെ മലയാളം ഒന്ന് കേട്ട് നോക്കാം. കൊടുങ്കാറ്റിനെതിരെ തുഴയുക തോണിക്കാരാ നിൻ പങ്കായം സിന്ധുവിന്ന് വിഷം തുപ്പുന്നു തിരമാലകൾ തൻ യൗവന മലയടിക്കുന്നു ഇന്ന് ഹൃദയത്തിലും സിന്ധുവിലും ഒരുപോലെ ഉയരുന്നു വേലിയേറ്റം. കൊടുങ്കാറ്റിനെതിരെ തുഴയുക തോണിക്കാരാ നിൻ പങ്കായം തിരമാലകൾ തൻ സ്വരത്തിൽ ചൊല്ലുക ചിലത് ഈ കൊടുങ്കാറ്റിലും ധൈര്യം കൈവരിക്കുക ജീവിതയാത്രയിൽ പലപ്പോഴായി ലഭിക്കുന്നു കൊടുങ്കാറ്റിൻ സ്നേഹം. കൊടുങ്കാറ്റിനെതിരെ തുഴയുക തോണിക്കാരാ നിൻ പങ്കായം ഈ അനന്തമാം സാഗരത്തിനും അറിയാം തൻ അതിർവരമ്പുകൾ. മൺ പാവകളാം മാനവർ പരാജിതരാകില്ലൊരിക്കലും കൊടുങ്കാറ്റിനെതിരെ തുഴയുക തോണിക്കാരാ നിൻ പങ്കായം കടലിനും അതിൻ്റെതാം കഴിവുകൾ ഉണ്ടെന്നാലും തോണിക്കാരനും ക്ഷീണിതനാകുന്നില്ല ശ്വാസത്തിൻ സ്പന്ദനം ഉള്ളിടത്തോളം അവൻ തൻ കൈകൾ നിശ്ചലമല്ല. ഇതിൻ ബലത്തിലാണ് ഏഴു സാഗരങ്ങൾ കടന്നതെന്നോർക്കുക കൊടുങ്കാറ്റിനെതിരെ തുഴയുക തോണിക്കാരാ നിൻ പങ്കായം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ. ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് എത്ര വലിയ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിന് അതിൻ്റെതായ ശക്തി ഉണ്ടായിരിക്കാം. എങ്കിലും നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ പോരാടുക തന്നെ വേണം. എന്താണോ പ്രശ്നം അതിന് പരിഹാരം തേടാൻ നമ്മൾ അതിന് നേരെ തന്നെയാണ് പോകേണ്ടത്, പിന്തിരിഞ്ഞോടുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു ഉപദേശം. ജീവിതത്തിൽ വിജയിക്കാൻ, സത്യമായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട ഒരു വളരെ നല്ലൊരു ഉപദേശമാണ് ഈ കവിതയിൽ നമ്മൾ കേട്ടിട്ടുള്ളത്. പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണ്. ഇപ്പോൾ ജീവിതാനുഭവം മുതിർന്ന ആൾക്കാരോട് ഇതൊക്കെ ഒന്ന് നിങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞുതരും. അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും മുതിർന്നവർക്ക്, നമ്മൾക്കൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അല്ലേ. ഓക്കെ, എന്തായാലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്തിരിഞ്ഞോടാതിരിക്കുക, ധൈര്യപൂർവ്വം നേരിടുക, സത്യത്തിന്റെ കൂടെ നിൽക്കുക, മറ്റെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് കട്ടക്കി കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.